വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ സകലതും നഷ്ടമായ മനുഷ്യരെ കാണാനെത്തിയ രാഹുൽ ഗാന്ധി എന്താണ് ചെയ്തത്? ഹോട്ടലിൽ ജീവനക്കാർക്കൊപ്പം സെൽഫി എടുത്ത് ആഘോഷിക്കുകയായിരുന്നു. ദാ നോക്കൂ, ഈ പോസ്റ്റുകൾ അങ്ങനെയാണ് പറയുന്നത്. ഉരുൾപൊട്ടലിൽ ജീവനും സ്വത്തും നഷ്ടപ്പെട്ട ഖതഭാഗ്യരുടെ കണ്ണുനീരൊപ്പുന്ന പപ്പൂജി, സെൽഫി ഇല്ലാത്ത കളിയില്ല എന്നീ കുറിപ്പുകൾക്കൊപ്പം ഈ പോസ്റ്റുകൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. പോരാഞ്ഞിട്ട് വയനാട് ദുരന്ത ബാധിതരെ സന്ദർശിക്കാനെത്തിയ രാഹുൽ ഗാന്ധി നടത്തിയ ഫോട്ടോഷൂട്ട് എന്ന പേരിൽ ഒരു വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? ശരിക്കും രാഹുൽ ഇത്തരക്കാരനാണോ? ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഈ സോഷ്യൽ മീഡിയ പ്രചാരണം വ്യാജമാണെന്ന് വ്യക്തമായി. തിരഞ്ഞെടുപ്പ് വിജയത്തിന് നന്ദി പറയാൻ കേരളത്തിലെ മലപ്പുറം, വയനാട് ജില്ലകൾ സന്ദർശിച്ച രാഹുൽ ഗാന്ധി വയനാട്ടിലേക്കുള്ള യാത്രാമധ്യേ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിലെ ഒരു റെസ്റ്റോറന്റിൽ ഉച്ചഭക്ഷണത്തിലെത്തിയപ്പോൾ റെസ്റ്റോറന്റിലെ ജീവനക്കാരുമായി ആശയവിനിമയം നടത്തി. റെസ്റ്റോറന്റിലെ പാചകക്കാരുമായും ജീവനക്കാരുമായും അദ്ദേഹം സംസാരിക്കുകയും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. വയനാട്ടിലേക്കുള്ള വഴിയിൽ താമരശ്ശേരിയിലെ വൈറ്റ് ഹൗസ് എന്ന റെസ്റ്റോറന്റിലാണ് രാഹുൽ ഉച്ചഭക്ഷണം കഴിക്കാനെത്തിയത്. തിരശീലയ്ക്ക് പിന്നിൽ നിശബ്ദമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നന്ദി പറയാൻ നമ്മൾ പലപ്പോഴും മറക്കുന്നു എന്ന തലക്കെട്ടോടെ തന്റെ ഇൻസ്റ്റയിലും വൈറൽ വീഡിയോ രാഹുൽ ഗാന്ധി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ അടുക്കളയിൽ പോയി ഷെഫുകൾക്കും ജീവനക്കാർക്കും ഇന്ന് ഉച്ചതിരിഞ്ഞ് ഞങ്ങൾക്ക് രുചികരമായ ഭക്ഷണം ലഭിച്ചുവെന്ന് ഉറപ്പാക്കിയ എല്ലാവർക്കും നന്ദി പറയാൻ തോന്നിയെന്നും രാഹുൽ കുറിച്ചു. ഈ വൈറൽ വീഡിയോ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പേജിലും പങ്കുവച്ചിട്ടുണ്ട്. ഇതാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരിതത്തിന്റെ പശ്ചാത്തലം ചേർത്ത് വ്യാജമായി പ്രചരിപ്പിക്കുന്നത്. വയനാട് സന്ദർശനത്തോടനുബന്ധിച്ച് രാഹുൽ ഗാന്ധി ഹോട്ടലുകളിൽ എത്തിയതായുള്ള റിപ്പോർട്ടുകൾ ഒന്നും നിലവിൽ ലഭ്യമല്ല. പ്രിയങ്കാ ഗാന്ധിക്കൊപ്പമാണ് രാഹുൽ വയനാട് സന്ദർശനത്തിനെത്തിയത്. അതിനാൽ തന്നെ രാഹുൽ ഗാന്ധി ഹോട്ടൽ ജീവനക്കാർക്കൊപ്പം ചിത്രങ്ങൾ എടുക്കുന്ന വീഡിയോ വയനാട് ദുരിതബാധിതരെ സന്ദർശിക്കാൻ എത്തിയപ്പോഴുള്ളത് അല്ലെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി.